കാർഷിക യുവനം നമ്മുടെ നാടിന്റെ കരുത്തായി മാറുന്ന ഒരു കാലഗതിയിലൂടെയാണ് നാം കടന്നുപോകുന്നത്. കൃഷിഭൂമിയിലേക്ക് എത്തുന്ന ചെറുപ്പക്കാരെ കേരളം പ്രത്യാശയോടുകൂടിയാണ് കാണുന്നത്. കാർഷിക വിജയഗാഥ തീർക്കുന്ന ചെറുപ്പക്കാർ നമുക്ക് അഭിമാനമാകുന്നു. അക്കൂട്ടത്തിൽ ഒരാളാണ് വയനാട് കല്ല്യൻകരയിലുള്ള ശ്രീ എം സുനിൽ. സുനിലിന്റെ കാർഷിക വഴികളിൽ നമുക്ക് പങ്കുചേരാം. കേരളത്തിന്റെ കാർഷിക ഭൂപടത്തിൽ വൈവിധ്യമാർന്ന കൃഷിവിളകളാൽ വയനാട് ഒരുക്കുന്ന ഹരിത സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. കാലാവസ്ഥാ പേരുകൾ എന്തായാലും വയനാടൻ കുന്നുകളിലും താഴ്വാരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന നാണ്യവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും പച്ചക്കറി ഇനങ്ങളുമൊക്കെ സംസ്ഥാനത്തിന്റെ കാർഷിക രംഗത്തിന് നൽകുന്ന ഖ്യാതി ചെറുതല്ല. കനത്ത വേനലിന്റെ പിടിയിലാണ് ഇപ്പോൾ വയനാടെങ്കിലും പച്ചപ്പിന്റെ കുടവട്ടം താഴ്ത്താൻ ഈ മലമടക്കുകളും മലഞ്ചെരിവുകളും തയ്യാറാകുന്നില്ല. മഹാകുടിയേറ്റങ്ങളുടെ കാർഷിക പഴമയിലെ മായാത്ത ഹരിതമുദ്രകൾ ഇന്നും ഈ മണ്ണ് നെഞ്ചിൽ ചേർത്തുവയ്ക്കുന്നു. ആ പാരമ്പര്യത്തെ ഹൃദയത്തിൽ പൊതിഞ്ഞുകാക്കുന്ന വയനാടൻ കാർഷിക സമൂഹത്തിലെ ഒരു സവിശേഷ വ്യക്തിത്വമാണ് സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള കല്ലിൻകര മാഞ്ഞൂർ കുളങ്ങരയിലെ എം സുനിൽ എന്ന യുവകർഷകൻ. കഴിഞ്ഞ 23 വർഷമായി സുനിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുപോരുന്നു. വയലടക്കം 25 ഏക്കർ വരുന്ന കൃഷിഭൂമിയാണ് സുനിലിനുള്ളത്. സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമൊക്കെ പങ്കാളികളാകുന്ന സുനിലിന്റെ കൃഷിയെ ഒരു കൂട്ടുകുടുംബ കൃഷി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഞാൻ കൃഷി രംഗത്ത് തുടങ്ങിയിട്ട് 21 വർഷമായി. പരമ്പരാഗത കർഷകനാണ്. അച്ഛൻ നല്ല കൃഷിക്കാരനായതിൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരാണ്. പിന്നെ ഇതിൻ്റെ ഞങ്ങളുടെ കൃഷിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളൊരു കുടുംബ കൃഷിയാണ്. ഞങ്ങളെ ഏട്ടനും അനിയന്മാരും തമ്മിൽ ചെയ്യുന്ന ഒന്നിച്ച് ചെയ്യുന്നതാണ്. എല്ലാവിധ കൃഷിയുണ്ട്. എൻ്റെ കര കൃഷി എന്ന് വെച്ചാൽ കാപ്പി, കുരുമുളക്, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, ഏലം അനുഭവുന്നു. പിന്നെ പച്ചക്കറി, എല്ലാം പച്ചക്കറിയുണ്ട്. എല്ലാ പച്ചക്കറിയും നല്ല രീതിയിൽ തന്നെ, അതും തികച്ചും ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. 4 നാടൻ പശുക്കളെ സുനിൽ പരിപാലിക്കുന്നു. വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ, വയനാടൻ നാടൻ എന്നീ ഇനങ്ങളിൽ പെട്ടവയാണ് ഇവ. പ്രഭാതത്തിലെ പശുക്കറവയും പരിപാലനവുമായാണ് സുനിലിന്റെ ഒരു ദിവസം ആരംഭിക്കുക. പൂർണമായും ജൈവകൃഷി രീതി അവലംബിക്കുന്ന സുനിൽ പശുവളർത്തലിനെ കാണുന്നത് പാൽ ഉൽപാദനത്തിനപ്പുറം ജൈവവളത്തിനായുള്ള ചാണകത്തിനും ഗോമൂത്രത്തിനും വേണ്ടിയാണ്. വലിയ കറവുണ്ടായിരുന്നു. ഇപ്പം നിർത്തിയിട്ട് നമ്മളിപ്പോൾ ചെറിയ രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ചെറിയ രീതി വെച്ചാൽ നാടൻ ഇനങ്ങൾ ഒന്ന് വയനാടനുണ്ട്, വെച്ചൂറിനുണ്ട്, പിന്നെ രണ്ട് വയനാട് തന്നെ നാടന്മാരുണ്ട്. രാവിലെ നമ്മളൊരു 5:30 എഴുന്നേക്കുന്നുണ്ട്. അതിന് കാര്യങ്ങൾ, പശുവിൻ്റെ കാര്യങ്ങൾ നോക്കി, പിന്നെ ഒരു 6 മണിയാകുമ്പോഴേക്കും പറമ്പിലേക്ക് ഇറങ്ങുന്നുണ്ട്. 4 ഏക്കർ പാടത്താണ് സുനിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. വേനൽക്കാല പച്ചക്കറി കൃഷിക്കാണ് ഈ 4 ഏക്കറെങ്കിൽ മറ്റ് സീസണുകളിൽ പച്ചക്കറി കൃഷിയിടത്തിന്റെ വിസ്തൃതി കൂടും. കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, കാരറ്റ്, തക്കാളി, ഉള്ളി, വഴുതന, ചുരയ്ക്ക, വെണ്ട, വെള്ളരി, മുള്ളങ്കി, ബീൻസ്, വള്ളിപ്പയർ, മല്ലിച്ചപ്പ് തുടങ്ങിയവയാണ് സുനിലിന്റെ പച്ചക്കറി പാടത്ത് നിരയിട്ടു നിൽക്കുന്നത്. ജൈവാമൃതം കലക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ് പച്ചക്കറിക്കുള്ള പ്രധാന ജൈവവളം. എല്ലാവിധ പച്ചക്കറിയുണ്ട്. പച്ചക്കറി ഇനങ്ങൾ എന്ന് വെച്ചാൽ കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി, കാരറ്റ്, കക്കരി, ഉള്ളി, ഉള്ളി വലിയുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, മത്തൻ, കുമ്പളം, വെള്ളരി, ചുരക്ക, പയർ, ബീൻസ്, പിന്നെ മുള്ളങ്കി, പിന്നെ മല്ലിച്ചപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കൃഷിയിടത്തിലെ കുളത്തിൽ നിന്നും വെഞ്ചർ യൂണിറ്റ് വഴിയുള്ള തുള്ളി ജലസേചന രീതിയാണ് സുനിൽ ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്.
കീട പ്രതിരോധത്തിനായി ജൈവ കീടനാശിനിയും ഉപയോഗിക്കുന്നു. ഗോമൂത്രം കാന്താരി വെപ്പെണ്ണ മിശ്രിതമാണ് പ്രധാന ജൈവ കീടനാശിനി. തികച്ചും ജൈവ രീതിയിലാണ് ഞാൻ എൻ്റെ കൃഷി ചെയ്യണം. വെച്ചാൽ നമ്മൾ സ്വന്തമായി തേൻ ഉണ്ടാക്കി എന്നിട്ട് ഇതാണ് ചെയ്യുന്നത്. നടുന്ന സമയത്ത് ചാണ കുഴിയെത്തി ചാണപ്പൊടി ഇട്ടിട്ടാണ് നട്ടി തരുന്നത്. കുഴി ചാണപ്പൊടിയുടെ മേലാണ് നമ്മൾ ചെടി വയ്ക്കുന്നത്. വളങ്ങളായാലും ജീവാമൃതം പോലുള്ള ഇതാണ് ചെയ്യുന്നത്. ജലസേചനം എന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് ഇറിഗേഷനാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ചാൽ വരൾച്ചയുടെ ഭാഗം വലിയ ഇതാകുന്നുണ്ട്. നമ്മൾ ട്രിപ്പ് ഇറിഗേഷനാണ് ചെയ്യുന്നത്. രോഗത ക്യാബേജിന് വരുന്നത് വെച്ചാൽ ഇപ്പോൾ ചാഴിക്കേട് വരുന്നുണ്ട്. പിന്നെ പുഴുവിൻ്റെ ഇത് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഗോമൂത്രം കാന്താരി ആ വർഗ്ഗം ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളി വാർസോ മിശ്രിതം ചെയ്യുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിലെ പച്ചക്കറി ചന്ത, മറ്റു കടകൾ, കർഷക കൂട്ടായ്മയായ സംഘമൈത്രി, VFPCK തുടങ്ങിയവയിലൂടെ സുനിലിന്റെ ജൈവ പച്ചക്കറികൾ വിറ്റുപോകുന്നു. തെങ്ങും കവുങ്ങും നല്ലൊരു ആദായം തന്നെ സുനിലിന് നൽകുന്നു. പാടങ്ങളുടെ ഓരത്തും വീടിനോട് ചേർന്നുള്ള തൊടിയിലുമായാണ് തെങ്ങുകളും കവുങ്ങുകളും നിൽക്കുന്നത്. ജീവാമൃത പ്രയോഗം മൂലം കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗം നിയന്ത്രിക്കപ്പെടുന്നു. അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ കൃഷിശാസ്ത്രജ്ഞരുടെയും നെന്മേനി കൃഷിഭവന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് സുനിലിന്റെ ഈ നാണ്യവിള കൃഷി. റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പിയാണ് സുനിലിന്റെ മറ്റൊരു കൃഷി. കാപ്പിയുടെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ചാണകമാണ് കാപ്പിക്കുള്ള വളം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാപ്പിക്കൃഷിയെ ബാധിക്കുന്നുണ്ടെങ്കിലും മികച്ച വരുമാനം തന്നെ സുനിലിന് കാപ്പിയിൽ നിന്നും ലഭിക്കുന്നു. പന്നിയൂർ, കരിമുണ്ട, ബാലമട ഇനങ്ങളിൽപ്പെട്ട കുരുമുളകാണ് മറ്റൊരു നാണ്യവിളയായി സുനിലിന്റെ തൊടിയിലുള്ളത്. ചാണകവും ജീവാമൃതവുമാണ് കുരുമുളകിന് വളമായി നൽകുന്നത്. വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും കുരുമുളകിനുള്ള കമ്പോളപ്രിയം വളരെ കൂടുതലെന്നാണ് സുനിലിന്റെ പക്ഷം. ഈ വർഷം മികച്ച ഉൽപാദനം തന്നെ കൈവരിക്കാൻ സുനിലിന് കഴിഞ്ഞു. കുരുമുളകിൻ്റെ മാർക്കറ്റ് നമ്മൾ ഓർഗാനിക് മാർക്കറ്റിലാണ് കൊടുക്കുന്നത്. അവരൊന്നിച്ച് വന്ന് കൊണ്ടുവന്നാണ്. കുരുമുളക്, കാപ്പി, ഇഞ്ചി, ചേന അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കവുങ്ങ് നമ്മളിപ്പോൾ പറിച്ച് പൊളിച്ച് കൊടുക്കുന്നതാണ്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്ന നല്ലൊരു വരുമാനമാണ്. കാപ്പി എന്ന് വെച്ചാൽ കാലാവസ്ഥ അനുസരിച്ച് നനയ്ക്കാൻ സൗകര്യം കുറവാണ്. കാലാവസ്ഥ മഴ പെയ്താലാണ് കാപ്പി നല്ല ഉണ്ടാവുള്ളൂ. കാലാവസ്ഥ ക്ലിയർ ആണെങ്കിൽ നല്ല കാപ്പി വരികയാണ്. കാപ്പിയുടെ വേണമെന്ന് വെച്ചാലും ഡബ്ല്യൂ പിന്നെ ജൈവ മാർക്കറ്റിലാണ് കൊണ്ടുവന്നത്. അവർ കൊണ്ടുവന്നതാണ്. പച്ചക്കറി തന്നെ ഏകദേശം ഒരു ഏക്കർ നമുക്ക് എല്ലാം കഴിഞ്ഞൊരു 100,000 രൂപ നമുക്ക് വരുമാനം വരുന്നുണ്ട് പച്ചക്കറി എല്ലാം കഴിഞ്ഞിട്ട്. കുരുമുളകും ചെയ്യുന്നത് നമ്മൾ ജൈവരീതി തന്നെയാണ്. ചാണകം തന്നെ ചെയ്യുന്നത്. ചാണകമുണ്ട്, പിന്നെ ജീവാമൃതം ഒഴിക്കുന്നുണ്ട്. ജീവാമൃതം ഒഴിച്ചാൽ കവുങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഹാളിയെ ഒരുപാട് ചേർക്കുന്നുണ്ട്, കുറവ് വരുന്നുണ്ട്. 2 തവണ നമ്മൾ വർഷത്തിൽ ചെയ്യുന്നുണ്ട്. നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ, നാട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ വരമ്പിൽ ഉഴുന്ന് വിതയ്ക്കുന്നുണ്ട്. പിന്നെ ബീൻസ്, വെണ്ട, പിന്നെ മല്ലികയുണ്ട് ചെയ്യുന്നുണ്ട്. ബീൻസും വെണ്ടയും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് വരുന്നത്. ഇടവിള കൃഷിയായി ഏലവും ചേനയും ചേമ്പും ഇഞ്ചിയും മഞ്ഞളുമൊക്കെ സുനിലിന്റെ കൃഷിയിടത്തിലുണ്ട്. 8.5 ഏക്കർ വയലിലാണ് സുനിലിന്റെ നെൽകൃഷി. തനിനാടൻ നെല്ലിനങ്ങളും പുതിയ ഇനങ്ങളും ഈ കർഷകൻ കൃഷി ചെയ്തു പോരുന്നു. കൊയ്ത്തു കഴിഞ്ഞ് അടുത്ത വിത്തിടിലിനുള്ള ഒരുക്കത്തിലാണ് സുനിലിന്റെ ഈ വയനാടൻ വയൽ. വലിച്ചൂരി, ഗന്ധകശാല, ശ്രേയ, ഞവര, കൃഷ്ണകാമോദ്, മഹാമായ, ജ്യോതി, പൊന്മണി, രക്തശാലി, ഏഴം തുടങ്ങിയവയാണ് സുനിൽ കൃഷി ചെയ്യുന്ന നെല്ലിനങ്ങൾ. ഈ അപൂർവ നാടൻ നെല്ലിനങ്ങളുടെ വിത്ത് വിതരണവും സുനിൽ ചെയ്തു പോരുന്നു. 8.5 ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. നെൽകൃഷി എന്ന് വെച്ചാൽ 13 ഇനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, പഴയ ഇനങ്ങളും പുതിയ ഇനങ്ങളായിട്ട്. ഏറ്റവും താല്പര്യമുള്ളതാണ് ഈ നെൽകൃഷിയിലേക്ക് വരുന്നത്. നെല്ലിൻ്റെ ഇനങ്ങളെന്ന് വെച്ചാൽ വലിച്ചൂരി, ഗന്ധശാല, ശേതശാല, ശ്രേയ, മഹാമായ, ജ്യോതി, രക്തശാലി, ഞവര ചെയ്യുന്നുണ്ട്. ഏഴാം നെല്ല്, ജൈവ, പൊന്മണി. നെൽവയൽ കരയിലും
വരമ്പുകളിലും വിളകൾ തന്നെ. വെണ്ടയും മല്ലിയും വരമ്പിൽ വളർന്നു നിൽക്കുന്നു. വയൽ മണ്ണിൽ വാഴ, ചോളം, ചീര, പച്ചമുളക്, കാന്താരി, കാബേജ്, കോളിഫ്ലവർ, സലാഡ് വെള്ളരി, റെഡ് ലേഡി ഇനം പപ്പായ, പൈനാപ്പിൾ, മരശീനി തുടങ്ങിയവയും കൃഷി ചെയ്തു പോരുന്നു. നെന്മേനി കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന ലീഡ്സ് കല്ലിങ്കര ഗ്രൂപ്പിലെ ലീഡ് ഫാർമറാണ് സുനിൽ എന്ന കർഷകൻ. ലീഡ്സിന്റെ വിജ്ഞാന വ്യാപന രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ഒരു ലീഡ് ഫാർമർ എന്ന നിലയിൽ ഞങ്ങൾ ലീഡ്സ് പദ്ധതിയിലുള്ള ഇന്നവേറ്റീവായ പലതരത്തിലുള്ള വെറൈറ്റികൾ കൃഷിയിടത്തിൽ അവലംബിക്കാൻ പുള്ളി ഒരുപാട് താല്പര്യം കാണിക്കാറുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ അഭിമാനകരമായ കാര്യമാണ്. ഇതുകൂടാതെ ഈ കാർഷിക രംഗത്തേക്ക് യുവ കർഷകരെ കടന്നു വരാൻ വേണ്ടി ഉള്ള പ്രോത്സാഹനം കൃഷിവകുപ്പിൻ്റെയും ആത്മാ ലീഡ്സിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നതും സുനിലിനെ പോലെയുള്ള കർഷകർക്ക് വളരെ പ്രചോദനപരമാണ്. 2015-16 ആത്മയുടെ പദ്ധതി പ്രകാരമുള്ള പരീക്ഷണ തോട്ടം കൂടിയാണ് സുനിലിന്റെ കൃഷിയിടം. കെമിക്കൽ ഫാമിംഗ്, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ് എന്നിവയിലുള്ള കാർഷിക പരീക്ഷണമാണ് സുനിലിന്റെ പാടത്ത് ആത്മ നടത്തുന്നത്. പച്ചമുളകും ചീരയുമാണ് ഇവിടെ വളർത്തുന്നത്. ഈ പരീക്ഷണത്തിനായി വയനാട് ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത 6 കർഷകരിൽ ഒരാളാണ് സുനിൽ. അത് ആത്മന്റെ റിസർച്ച് എന്നാണ്. നമ്മൾ വയനാട് ജില്ലയിലെ 6 പേർക്കാണ് ഇത് തന്നിരിക്കുന്നത്. അത് സീറോ ബജറ്റ്, ഓർഗാനിക്, കെമിക്കൽ 3 സെക്ഷൻ ആണ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതി ആത്മന്റെയാണ് ചെയ്യുന്നത്. കൃഷിവകുപ്പിന്റെ സഹായം നല്ല സഹായമുണ്ട്. ഫീൽഡും നല്ല സന്ദർശനമുണ്ട്. സബ്സിഡിയും കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഓരോ ചെയ്യുന്നതനുസരിച്ച് കിട്ടുന്നുണ്ട് നമുക്ക് ഓരോ ഇനങ്ങൾക്ക് അനുസരിച്ച്. കൃഷിവകുപ്പിന്റെ നിർദ്ദേശങ്ങൾക്കും സഹകരണങ്ങൾക്കുമൊപ്പം വിവിധ പദ്ധതി പ്രകാരമുള്ള സഹായങ്ങളും സുനിലിന് ലഭിച്ചു പോരുന്നു. നാടൻ, മലബാറി ഇനങ്ങളിൽപ്പെട്ട ഏതാനും ആടുകളെയും സുനിൽ പരിപാലിച്ചു പോരുന്നു. കോഴിക്കൂട്ടിൽ ആവശ്യത്തിന് മുട്ടയേകിക്കൊണ്ട് കോഴികളും സുനിലിന്റെ സമ്മിശ്ര കൃഷിയിൽ കൂട്ടുചേരുന്നു. ശാസ്ത്രീയ രീതിയിൽ കോഴിക്കൂട് തയ്യാറാക്കിക്കൊണ്ട് മുട്ടക്കോഴി വളർത്തൽ വിപുലീകരിക്കാനുള്ള ശ്രമത്തിലുമാണ് ഈ യുവ കർഷകൻ. നാടിലെ നാടൻ ഇനങ്ങളും നാടനും മലബാറി ഇനങ്ങളും ഉള്ളത്, അത് രാവിലെ ഇവരെ ഇത് ചെയ്യുന്ന വെള്ളം കൊടുത്ത് പിന്നെ ഉച്ചയ്ക്ക് ചെയ്താൽ മതി കാര്യങ്ങൾ. പിന്നെ കോഴിയുണ്ട്, അത് ആത്മേൻ്റെ കീഴിൽ നമുക്കൊരു ഡെമോ തന്നാണ്. അത് വലിയൊരു രീതിയിൽ ചെയ്യാനുള്ള ഇതാണ്. ഇപ്പം 2 വർഷം ചെയ്ത് കഴിഞ്ഞു, 3-ാമത്തെ ചെയ്യാനുള്ളവരാണ്. ജില്ലയിലെ മികച്ച പച്ചക്കറി കർഷകനുള്ള കൃഷിവകുപ്പിന്റെ പുരസ്കാരം, മികച്ച അടയ്ക്ക കർഷകനുള്ള ജില്ലാതല പുരസ്കാരം എന്നിവ ഈ വയനാടൻ യുവ കർഷകന് ലഭിച്ചു. 6 വർഷമായിട്ട് നമ്മൾ ജൈവരീതി തന്നെയാണ്. 6 വർഷം ചില 98 സർട്ടിഫിക്കറ്റ് കിട്ടി. പച്ചക്കറി 6 വർഷമായി നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ അനുഭവം കൊണ്ടാണ് ഇത് വന്നത് നമുക്ക്. ഇത് നമ്മുടെ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ചിലവിൽ ചെയ്യുന്നതാണ്. കുറഞ്ഞ രീതിയിൽ 100 രൂപ മുടക്കാൻ നമുക്ക് തൽക്കാലം നമ്മുടെ വീട്ടാവശ്യത്തിന് പച്ചക്കറി നിൽക്കാൻ നമ്മൾ നാടിനൊരു സുരക്ഷയും കിട്ടുന്നത്. കൃഷിയെ സ്നേഹിക്കുന്നവരുടെ സ്വപ്നഭൂമിയാണ് വയനാട്. അകലങ്ങളിൽ നിന്ന് കുടിയേറിയവർ അധ്വാനത്തിന്റെ വിയർപ്പ് ചിന്തി ഇവിടെ 100 മേനി വിളയിച്ചെടുത്തു. തണുപ്പും ചൂടും പകർന്ന് ഈ മണ്ണ് കർഷകനെ സ്നേഹിച്ചു. മണ്ണിനെ മനസ്സാക്കി മാറ്റി കർഷകനും വയനാടിനെ ആരാധിച്ചു. ആ കാർഷിക പൈതൃകമാണ് എം സുനിൽ എന്ന ഈ ചെറുപ്പക്കാരന്റെ സിരകളിലുമുള്ളത്. നെന്മേനി പഞ്ചായത്തിൽ കല്ലിങ്കര എന്ന സ്ഥലത്ത് സുനിൽ എന്ന കർഷകൻ ആത്മയുടെ വിവിധ പദ്ധതികൾ നല്ല രീതിയിൽ വർഷങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹം ആത്മ ബ്ലോക്ക് ലെവൽ കമ്മിറ്റിയിൽ ഒരംഗമാണ്. അതുപോലെ ജില്ലാ ലെവൽ
ആത്മ DFSC യിലെ ഒരു മെമ്പറാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ ഏതുതരം കൃഷിയും നല്ല രീതിയിൽ തന്നെയാണ് സുനിലിവിടെ കൃഷി ചെയ്യുന്നത്. പച്ചക്കറി ആണെങ്കിൽ എല്ലാതരം പച്ചക്കറികളും അതുപോലെ കുരുമുളക്, കവുങ്ങ്, അടക്ക, ഇഞ്ചി, ചേന ഏതുതരം വിളകളും സുനിൽ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ലീഡ്സ് പദ്ധതിയിൽ റിസർച്ചബിൾ കൃഷിയായിട്ട് സുനിൽ സുഗിനി എന്ന പുതിയ ഇനം ഒരു പച്ചക്കറി കൃഷി ചെയ്ത് അത് വിജയകരമായ രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. വയലിലും തൊടിയിലും പച്ചക്കറി പാടത്തുമൊക്കെ വിവിധ കൃഷിപ്പണികളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്നത് കേവലം സാമ്പത്തിക ആദായത്തിനപ്പുറം ഹൃദയാനന്ദമാണെന്ന് സുനിൽ പറയുമ്പോൾ നാട് ആഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥ കർഷകന്റെ കരൽ തുടിപ്പായി അത് തിരിച്ചറിയാനാകുന്നു. അതുകൊണ്ടുതന്നെ ആണ്ടോടാണ്ട് ഈ വയനാടൻ മണ്ണ് സുനിലിന് പൊലിച്ചേകുന്നത് അറയും അകവും നിറയുന്ന ആദായം തന്നെ, ആമയമകന്ന ആഹാരം തന്നെ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്രാമീണ വിപണികൾ സ്ഥാപിക്കുന്നതിന് ധനസഹായം. കൃഷി, കൃഷി അനുബന്ധ മേഖലകളിലെ ഉന്നത ബിരുദധാരികൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാമ്പത്തിക സഹായം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. ഗ്രാമീണ വിപണികൾ സ്ഥാപിക്കുന്നതിന് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ധനസഹായം നൽകുന്നു. സമതല പ്രദേശങ്ങൾക്ക് 10 ലക്ഷം രൂപയും മലയോര മേഖലകൾക്ക് 13.75 ലക്ഷം രൂപയുമാണ് സബ്സിഡി. ചില്ലറ വിപണി സൌകര്യം ഏർപ്പെടുത്തുന്നതിന് സമതല പ്രദേശങ്ങൾക്ക് 5.25 ലക്ഷം രൂപയും മലയോര പ്രദേശങ്ങൾക്ക് 7.5 ലക്ഷം രൂപയും ലഭ്യമാക്കും. ഉന്തുവണ്ടി ഉപയോഗിച്ച് പച്ചക്കറികളും മറ്റ് വിപണനം ചെയ്യുന്നതിന് 15,000 രൂപയുടെ ധനസഹായം ലഭ്യമാണ്. സംഭരണം, തരംതിരിക്കൽ, ഗ്രേഡിംഗ്, പാക്കിംഗ് എന്നിവയ്ക്ക് അടിസ്ഥാന സൌകര്യ വികസനം ഒരുക്കുന്ന യൂണിറ്റുകൾക്കും സാമ്പത്തിക സഹായത്തിന് അർഹതയുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-2-33-0857. റബ്ബറിന് ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ സ്പ്രേയിംഗ് നടത്തുന്നതിലും സ്പ്രേയിംഗ് ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,500 രൂപ, കോഴിക്കോട് 14,100 രൂപ, തൃശൂരിൽ 12,300 രൂപ, കൊപ്ര കൊച്ചിയിൽ 8,440 രൂപ, കോഴിക്കോട് 8,950 രൂപ, തൃശൂരിൽ 8,375 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 54,000 രൂപ, ഗാർബിൾഡ് 56,000 രൂപ. ഇനി കാലാവസ്ഥ. ചുക്ക് മീഡിയം 12,000 രൂപ, ബെസ്റ്റ് 13,000 രൂപ, മഞ്ഞൾ സേലത്ത് 8,800 രൂപ, ഈറോഡിൽ 9,200 രൂപ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 13,600 രൂപ, 4ാം ഗ്രേഡ് 13,700 രൂപ, കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 13,600 രൂപ, 4ാം ഗ്രേഡ് 13,700 രൂപ. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 36.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 36.6, 27.4, കൊച്ചി 34, 26.8, ആലപ്പുഴ 36.9, 26.4, പുനലൂർ 36, 23.8, തിരുവനന്തപുരം കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.